God does not want us to be full of sorrow. ദൈവരിക്കലും നമ്മളെ സോറോഫുൾ ആകുവാൻ ദുഃഖത്തിൽ നിർഭരരായി തീരാൻ ദൈവത്തിന് ഇഷ്ടമില്ല. God does not like us to be sad. നമ്മളെ വേദനപ്പെടുവെന്നത് കർത്താവിന് ഇഷ്ടമില്ല. God does not want you to be consumed in the sorrow. Even today, our beloved ones might have left and they are in a better place. God does not want you to be consumed in the sorrow. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോയ പ്രിയപ്പെട്ടവർ കേൾക്കുന്നുണ്ട്. നിങ്ങളെ ഒരിക്കലും ദുഃഖം കയറി വിഴുങ്ങരുത്. ഒരിക്കലും കർത്താവിന് ഇഷ്ടമല്ല. വേർപാട് ഉണ്ടാകും, ദുഃഖമുണ്ട്. പക്ഷേ ഒരിക്കലും ദുഃഖം വിഴുങ്ങുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ഈവൻ ദോസ് ഹു ആർ ഗോയിങ് ത്രൂ ഫിനാൻഷ്യൽ ചലഞ്ചസ് or financial loss, you should not be consumed by the thought and sorrow that you have lost many things. You have Christ, and Christ in you will give you the hope to a greater glory. പല സാമ്പത്തികമായ വലിയ നഷ്ടകഷ്ടങ്ങൾ സംഭവിച്ചവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടായിരിക്കും. ആ നിഷ്ടമായിട്ടും ആ ആത്മത്തിക നഷ്ടങ്ങൾ വരുമ്പോൾ പ്രയാസമുണ്ട്. പക്ഷെ അത് നിങ്ങളെ അതിദുഃഖത്തിനകത്ത് ഇതെല്ലാം പോയേ എന്ന് പറഞ്ഞ അതിവേദനയിൽ നിങ്ങൾ മുങ്ങിപ്പോകുന്നത് കർത്താവിന് ഒട്ടും ഇഷ്ടമല്ല. കർത്താവാണ് നമുക്കുള്ളത്. That is why the Bible always reflects God's attitude with love, joy, peace. Sorrow is something which he doesn't appreciate. ദൈവത്തിന്റെ തിരുഹിതം മനുഷ്യർ സന്തോഷവും സമാധാനവും ആശ്വാസവും സ്നേഹവും കൊണ്ട് നിറയുവാൻ ദുഃഖം എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്ലാനേ അല്ല, പദ്ധതിയല്ല.